സംശയം. ഉസ്താദെ, എനിക്ക് അള്ളാഹു ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും അനുഗ്രഹം ചെയ്താലല്ലേ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറയേണ്ടതുള്ളൂ. അള്ളാഹു എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ജീവിതത്തിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ പിന്നെ ഞാൻ അൽഹംദുലില്ലാ പറയണോ? പറയണോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസലാം സമുദ്രത്തിന്റെ തീരത്തു കൂടി നടന്നു പോവുകയാണ്. ആരും വരാത്ത സമുദ്രതീരത്തൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യന് രണ്ട് കണ്ണുകളില്ല, അവന് രണ്ട് കാലുകളില്ല, അവന് രണ്ട് കൈകളില്ല, രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത, രണ്ട് കൈകളില്ലാത്ത, രണ്ട് കാലുകളില്ലാത്ത ഒരു മനുഷ്യന് സമുദ്രത്തിന്റെ തീരത്തിരുന്നു കൊണ്ട് അയാൾ പറയുകയാണ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അവിടെ രണ്ടേ രണ്ട് ശബ്ദമേ കേൾക്കാനുള്ളൂ. ഒന്ന് കടലിന്റെ തിരമാലയുടെ ആരവമാണ്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാ, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ എന്തിനാണ് നീ അല്ലാഹനെ സ്തുതിക്കുന്നത്? അല്ലാഹ് നിനക്ക് ദുഃഖമല്ലേ നൽകിയിട്ടുള്ളൂ? നിനക്ക് രണ്ട് കണ്ണില്ലല്ലോ, നിനക്ക് രണ്ട് കാലില്ലല്ലോ, നിനക്ക് രണ്ട് കൈകളുമില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ സ്തുതിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യേത്, കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പരലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കൈകൊണ്ട് ചെയ്തതിന് എനിക്ക് വിചാരണയില്ല, കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളില്ല, കാലുകൊണ്ട് നടന്ന ഹറാമുകളില്ല, പരലോകത്ത് എനിക്ക് ഇതിനെ കുറിച്ച് ഹിസാബ് പറയണ്ടല്ലോ ഓർത്തിട്ടാണ് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വേണ്ട സഹോദരങ്ങളെ, കുഴപ്പമില്ല, അല്ലാഹു നിനക്കൊന്നും നൽകിയിട്ടില്ലയോ? ചെട്ടപ്പുരയിലാണോ നീ കടന്നുറങ്ങുന്നത്? ഈത്തപ്പന മരത്തിന്റെ തെങ്ങിന്റെ ഓല വിരിച്ചിട്ടാണോ നീ കടന്നുറങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാ പരാധീനതയും തന്നാൽ എന്തിനാണ് നമ്മളിത് പറയുന്നത്? അറിയുമല്ലോ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ ഇരുന്ന് പാതിരാത്രിയിൽ നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമാന്റെ രണ്ട് കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും മുലകുടി പ്രായമാണ്. രാത്രിയിൽ റസൂലുള്ള നിസ്കരിക്കുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുമ്പോ തന്റെ പേരമക്കളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ആരോ കെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പഴ മരത്തിന്റെ, ഈത്തപ്പഴം പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാക്കിന്റെ മുകളിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കിടക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായി. അവിടെ കിടന്നുകൊണ്ട് ഈത്തപ്പഴം പൊതിഞ്ഞുകൊണ്ട് വരുന്ന ചാക്കിൽ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുകയാ. കലൂര ഏട് വീട്ടിലാണ് ഈ അവസ്ഥയുള്ളത്. റസൂലുള്ളാഹി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിളിച്ചു, മോളെ ഫാത്തിമ ഇവിടെ വരുമോളെ, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? യാ റസൂലല്ലാ, അവര് വിസന്നിട്ട് കരയുകയാ നബിയെ. പാതിരാ പത്തും കുത്തിയ നേരത്ത് മുലകുടി പ്രായം കടിയാത്ത കുട്ടികള് ചാക്കിന്റെ മുകളിൽ കിടന്നിട്ടുകൊണ്ട് വിസന്നുകൊണ്ട് കരഞ്ഞ ചരിത്രം പറയാറുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും നേതാവ് നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കടയാണ് ഈ പറയുന്നത്. മുലപ്പാല് പോലും കുടിക്കാനില്ലാതെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്ര ഫാത്തിമ എന്തേ മോളെ അവർക്ക് തിന്നാനൊന്നും കൊടുക്കാത്തത്? നബിയെ ഈ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല നബിയെ, എന്റെ കുഞ്ഞുമക്കളുടെ വായിൽ കൊടുക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ആഡംബരത്തിന്റെയും അത്യുപകാരത്തിന്റെയും മോളിലോട്ട് നടന്ന് ലോകത്ത് വന്ന എല്ലാം വാരിക്കൂട്ടി കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല. ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേനിയ പട്ടിക്കുട്ടികളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹത്തോടെ ഒന്നാം തീയതി ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി സ്റ്റേറ്റ്
ബാങ്കിന്റെ വരാന്തയിലൂടെ മദാമ പെണ്ണിന്റെ വേഷത്തെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ തരുണീമണികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. മൂന്ന് നേരമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് 300 റീചാർജ് ചെയ്താലും രഹസ്യകാമുകനമായി ശ്രവണേന്ദ്രിയത്തിലോട് ചേർത്ത് വെക്കുന്ന മൊബൈൽ ഫോണുമായി സെല്ലവിക്കുന്ന എന്റെ പെൺമണിക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല. ഫാത്തിമ 26 വയസ്സ് മാത്രമേ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന പെണ്ണാണ്. ഫാത്തിമ നികക്കുമ്പോൾ 26-ാമത്തെ വയസ്സിൽ വഫാത്തായി പോയ തരുണിമണിയെ, ലലനാമണിയെ, പ്രവാചകന്റെ കരളിന്റെ കസനമേ, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ള പറയുന്നു, ഫാത്തിമ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നീ ഉമ്മയല്ലേ, നിനക്ക് ആ മുലപ്പാലൊന്ന് കൊടുത്തുകൂടെ, മുലപ്പാല് കൊടുക്ക ഫാത്തിമ. പൊന്നുമോൾക്ക് പാതിരാവിന്റെ നിശബ്ദതയിൽ പൊട്ടിക്കരയുകയാണ് രണ്ട് കൊച്ചുകുഞ്ഞുങ്ങള്. എന്റെ ശബ്ദം കേൾക്കാനത്തെ കരൂരപ്പങ്ങളെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്, റസൂലുള്ള എന്ത് ചെയ്തു എന്നറിയുമോ? തന്റെ മകള് മുലപ്പാല് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പിതാവാണെങ്കിലും നിൽക്കാൻ പാടില്ലല്ലോ, പിതാവിന്റെ മുമ്പിൽ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ള അല്പനേരം മാറി നിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിലൊരു ശമനമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. റസൂലുള്ള വാതിക്കലോട്ട് വന്നു. പ്രവാചകന്റെ പള്ളിയും വീടും ചേർന്ന് ചേർന്നാണ്. റസൂലുള്ള വാതിൽ വന്ന അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, ഫാത്തിമ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ മറുപടി വരുന്നത് രണ്ട് തേങ്ങലുകളാണ്. നോക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വാതിൽപ്പടിയിൽ നിന്ന് മുഖം പൊത്തിവെച്ച് തേങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുഖം പിടിച്ചിട്ട് തന്റെ റിസാലത്തിന്റെ വിരൽ കൊണ്ട് പൊന്തിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തൊടുകയാണ്. എന്റെ മോളെ ഫാത്തിമ കരയുന്നത്. ആ സമയത്ത് റസൂലുള്ളയോട് ഫാത്തിമ പറഞ്ഞത് എന്തെന്നറിയുമോ പെങ്ങളെ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞു നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞു നബിയേ, പട്ടിണി കിടന്ന് എന്റെ സ്ഥലങ്ങളില് മുലപ്പാല് വറ്റിപ്പോയി നബിയേ. അല്ലാണ്ട് റസൂലെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലാട്, എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിച്ചാൽ അവരെ ചുണ്ടുകളിലേക്ക് എന്റെ സ്ഥലങ്ങൾ വെച്ചാലും മുലപ്പാലില്ല വറ്റിപ്പോയി എന്ന് അല്ലാണ്ട് റസൂലിനോട് പറയുമ്പോ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. നമ്മൾ നമ്മുടെ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ ചെല്ലുമ്പോ മകള് പറയുന്നു പട്ടിണിയാന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു പിതാവിന്റെ മനസ്സെന്താണ്? പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് മകളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയും. തന്റെ മകള് പറയുന്നത് കേട്ട് അല്ലാഹുവിന്റെ റസൂല് കമീസിന്റെ പോക്കറ്റില് കൈയിട്ടാല് ഒരു കാരക്ക പോലും സ്വന്തമായിട്ടില്ലാത്ത മകളേക്കാൾ ദരിദ്രനായ പിതാവ് സ്വന്തം മകള് വന്നിട്ട് 1 മാസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോ ആ സമയത്ത് കൊടുക്കാൻ ഒരു കാരക്ക പോലും പോക്കറ്റിലില്ലാതെ ദരിദ്രന്മാരിൽ ദരിദ്രനായി ജീവിച്ച പ്രവാചകൻ, തേരി ഫർഷ് ഹേ വഹി ബൂരിയ തേരി ജിസ്മേ പാക് പീ കുബാ വഹി താര് താര് ഹജാബ ജാ തേരി സിന്ദഗി തേരി കമാല് ഹേ. റസൂലുള്ളാഹി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി കിടക്കുന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണാം. ഓല വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ബെഡില്ല, കട്ടിലില്ല, കുടിലില്ല, കൊട്ടാരമില്ല എന്ന് പറഞ്ഞാല് കലൂർ ആരെങ്കിലും ഉണ്ടോ തെങ്ങിന്റെ മടല് താഴെ വിരിച്ചിട്ട് കിടക്കുന്നവര്? റസൂലുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നുറങ്ങി. റസൂലുള്ള എഴുന്നേക്കുമ്പോ ഓലയുടെ അടയാളം അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തിൽ കാണുമായിരുന്നു. ഇത്രയേറെ പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്നിട്ട് അള്ള എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. രാത്രിയിൽ എന്റെ റസൂല് എന്റെ നായകൻ എന്ത് ചെയ്തെന്നറിയോ? എല്ലാരും കിടന്നുറങ്ങുമ്പോ റസൂലുള്ള ഇരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് കാലില് നീര് വെച്ചു, കാല് മുഴുവനും പൊന്താൻ തുടങ്ങി. സഹധർമ്മിണി എഴുന്നേറ്റിട്ട് മനസ്സിന് ഉറക്കം വരുന്നില്ല. ഐഷ ബീവിക്ക് ഇതെന്തോ ഒരു നിസ്കാരമാണ്. ഐഷ ബീവി ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയേ ഇത്രയേറെ നിങ്ങളെ നിസ്കരിക്കുന്നത്? എന്തിനാ? എത്ര നാള് കൊണ്ട് കേൾക്കുന്നതാണ്. റസൂലുള്ളയുടെ മറുപടി എന്താ? ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിനോട് നന്ദിയുള്ള അൽഹംദു
ഇല്ലാന്ന് പറയുന്നവനായി മാറണ്ടേ ആയിഷ. ലലം തു സുന്നത്ത് മൻ അഹിയല്ലാമൈല അനിഷ്ത കത് ഖദമ ഒന്നുമില്ലാതിരിക്കുമ്പോഴും റസൂലുള്ളാഹി ഹംദ് മുടക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഏത് കാര്യം പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാ നാവിൽ നിന്ന് അടർത്തി മാറ്റുന്നത്? അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നവരാക്കട്ടെ. അപ്പൊ അനുഗ്രഹം പറഞ്ഞാൽ മാത്രമാണോ ചെയ്യേണ്ടത്? ആണോ? വിഷമം വരുമ്പോ പറയണം അൽഹംദുലില്ലാ, വിഷമം വരുമ്പോ അൽഹംദുലില്ലാന്ന് പറയണം. ദുനിയാവിൽ നമ്മൾ